കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് ഉദ്ഘാടനവും വ്യവസായ സംരംഭകർക്ക് രേഖ കൈമാറലും കാർഷിക കർമ്മസേനയ്ക്ക് ട്രാക്ടർ നൽകലും ബ്ലോക്ക് മിനി വ്യവസായ എസ്റ്റേറ്റ് പരിസരത്ത് വെച്ച് നടന്നു. ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു. 152 ബ്ലോക്കുകളിലും 93 നഗരസഭകളിലും പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റുകൾ യാഥാർത്ഥ്യമായാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന മാലിന്യ പ്രശ്നത്തിന്റെ 60% നമുക്ക് മറികടക്കുവാൻ സാധിക്കും. പ്ലാസ്റ്റിക് തീരുമാനിക്കുന്നത് 20% കുറയാത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡുകൾ നിർബന്ധമായും നുറുക്കിയ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് തന്നെ ചെയ്യണം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് മാലിന്യം കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന സംരംഭമല്ല. ആളുകൾ ആരും ഇതേക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും വെച്ച് പുലർത്തേണ്ട. ഇത് നമ്മളുടെ വീട്ടുവളപ്പിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ആ വീട്ടുകാര് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി നൽകുന്നു. അതിവിടെ കൊണ്ടുവന്ന് നുറുക്കിയെടുത്ത് അത് റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. റോഡ് നിർമ്മിക്കുന്നതിന് ഇത് ഉപയോഗിച്ചാൽ മഴക്കാലത്ത് റോഡ് പെട്ടെന്ന് കേടുവരുന്നത് ഇല്ലാതാക്കുവാൻ സാധിക്കും എന്നാണ് സാങ്കേതിക വിദഗ്ധന്മാർ പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പദ്ധതികളിൽ ഉൾപ്പെടുന്ന മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റും മെറ്റീരിയൽ റിക്കവറി സെന്ററിന്റെയും ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു. ചടങ്ങിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ പാറോളി സ്വാഗതം പറഞ്ഞു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ദാർ റോഡുകൾക്ക് വേണ്ടി ആധുനിക രീതിയിലുള്ള ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയോജനപ്പെടുത്തുക എന്ന വലിയ സംരംഭത്തിനാണ് ഇവിടെ നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. പ്ലാസ്റ്റിക് ഒരു വില്ലനായി നമ്മുടെ ചുറ്റുപാടുകളിലും നമുക്കുമൊക്കെ പ്രയാസമുണ്ടാക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ പ്ലാസ്റ്റിക്കുകൾ ചുട്ടുകരിക്കാറുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന പുകപടലങ്ങൾ ശ്വാസകോശങ്ങളിൽ വരെ വലിയ മാരക രോഗങ്ങൾക്ക് ഹേതുവാകുന്നു എന്നാണ് ബന്ധപ്പെട്ടവരുടെയൊക്കെ അഭിപ്രായങ്ങൾ. സ്വാഭാവികമായും ആ രീതിയിൽ മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്ന, സമൂഹത്തിന് പ്രയാസമുണ്ടാക്കുന്ന, സസ്യലതാദികൾക്ക് വളരാൻ പ്രതിബദ്ധത ഉണ്ടാക്കുന്ന, പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചെറുകിട വ്യവസായ സംരംഭകർക്കായി അനുവദിച്ചു നൽകുന്ന സ്ഥലങ്ങളുടെ രേഖകൾ ഇ ടി മുഹമ്മദ് ബഷീർ എം പി കൈമാറി. കൂടാതെ കാർഷിക കർമ്മസേനയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന ട്രാക്ടറിന്റെ വിതരണോദ്ഘാടനം കോട്ടക്കൽ മണ്ഡലം MLA പ്രൊഫസർ ആബ്ദു ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന മികച്ച അംഗൻവാടി വർക്കർ ആൻഡ് ഹെൽപ്പർമാർ എന്നിവർക്കുള്ള അവാർഡ് ദാനവും സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആദരിക്കലും നടന്നു. ചടങ്ങിൽ തിരൂർ മണ്ഡലം MLA സീമമുട്ടി, ജില്ലാ കലക്ടർ അമിത് മീണ, മൊയ്തീൻകുട്ടി, വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷാഹിന ടീച്ചർ, എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് മാസ്റ്റർ, മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഇരുമ്പിളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഉമ്മകുൽസു ടീച്ചർ, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീല ടീച്ചർ, ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കുഞ്ഞാപ്പു, MK റഫീല, വെട്ടം ആലിക്കോയ, KM സുഹ്ര, AP സഭ, KT സിദ്ദീഖ്, ഫസീല ടീച്ചർ, പ്രമീള, പരീത് കരേക്കാട്, മൊയ്തു എടയൂർ, M മാണിക്കൻ, കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി, അബ്ദു തൈക്കാടൻ, TK റസീന, ഷംല PT, സിനോബിയ TP, KK രഹന, ആയിഷ VP, സഫിയ ടീച്ചർ, ഉമ്മാത്തക്കുട്ടി, ബഷീർ രണ്ടത്താണി, സൈതലിയു മാസ്റ്റർ, മുജീബ് കുളക്കാട്, KP ശങ്കരൻ, അഷ്റഫലി കളിയത്ത്, മാനു വളാഞ്ചേരി, ഡോക്ടർ PA റഹീം, VV രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ സംസാരിച്ചു. ചടങ്ങിന് രാധാകൃഷ്ണൻ KV നന്ദിയും പറഞ്ഞു.